എന്താണത് ഒഴുകിപ്പോകുന്നത്? അപ്പോൾ ലിറ്റിൽ അപ്പു എന്ന് വിളിച്ചത് ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയാണ്. എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. അയ്യോ, ആ കുഞ്ഞ് വെള്ളച്ചാട്ടത്തിലേക്ക് നീങ്ങുകയാണല്ലോ. അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എത്രയും വേഗം ചുവന്ന വനത്തിലെത്തണം. ആക്കുപഴവുമായി മഞ്ഞ കിളിയെ കണ്ടില്ല. അതാ മഞ്ഞക്കിളി എത്തി, മഞ്ഞക്കിളി എത്തി. ലിറ്റിൽ അപ്പു എന്ന വിളിയാണ് ഞാൻ കേട്ടത്. അച്ഛനും അമ്മയും അപകടത്തിൽപ്പെട്ട് മരിച്ചു കാണും. നമ്മുടെ രാജാവായ അതിരാജനെയും നമ്മുടെ രാജ്യമായ ചോലവരത്തെയും കവർന്നെടുത്ത ചതിയന്മാരായ ധൂരികളെ നശിപ്പിക്കാനായി നാം കാത്തിരുന്ന മനുഷ്യപുത്രനാണിവൻ, ലിറ്റിൽ അപ്പു. ഇവനെ നമ്മൾ എല്ലാവിധ സൗകര്യത്തോടുകൂടിയും വളർത്തും. എല്ലാ വിദ്യകളും ഇവനെ പഠിപ്പിക്കണം. ഇവനാണ് നമ്മുടെ രക്ഷകൻ. ചോലവനവും അതിരാജനെയും നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ലിറ്റിൽ അപ്പു നമ്മുടെ സ്വന്തം രക്ഷകനാണ്. ലിറ്റിൽ അപ്പുവിന്റെ വളർച്ചയ്ക്ക് നാം ഓരോരുത്തരും തങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കണം, ത്യാഗം അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ആർക്കും വിശ്രമമില്ല. ദൂരികളുടെ കയ്യിൽ അകപ്പെടാതെ നാം ഇവരെ നോക്കണം. ആ വാ മോനെ. എനിക്ക് ഇനി മറ്റൊരു ദൗത്യമാണ് നിറവേറ്റാനുള്ളത്. ഞാൻ ഇന്ന് തന്നെ ഈഹാ ഗുഹയിലേക്ക് പോവുകയാണ്. ഈഹാ ഔഷധം നിർമ്മിക്കാൻ സമയമായി. 6 വർഷത്തെ കഠിന പ്രയത്നം ഇതിനാവശ്യമാണ്. പ്രത്യേക പച്ചില പഴങ്ങൾ കൂട്ടി വാറ്റുന്ന ഒരേ ഒരു തുള്ളി ഔഷധമാണിത്. അത് കഴിക്കുന്ന ഏതൊരു മനുഷ്യനും 100 ആനകളുടെ കരുത്തനായി അമാനുഷ്യനായിത്തീരും. ദൂരികൾ നമ്മളെ ഓരോരുത്തരെയും ഇല്ലാതാക്കുകയാണ്. ഇതിനൊരു അറുതി എന്നാണാവോ?
നമ്മുടെ അപ്പു വലുതാകുന്നതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. അതുവരെ എല്ലാവരും സ്വയം കരുതി ജീവിക്കുക. അയ്യോ, വല്ലാത്ത തണുപ്പാണ് ഈ വെള്ളത്തിന്. വെള്ളമൊന്ന് ചൂടാവട്ടെ, നോക്കാം. നീ ഇപ്പോൾ നന്നായി നീന്തുന്നുണ്ട്, കൊള്ളാം. അപ്പു നിനക്കൊന്നു പറ്റി.
നിനക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോഴേക്കും ഞാൻ അപ്പന്നിയെയും കൊണ്ട് തിരിച്ചെത്തും. നീ അവിടെ കട. കിട്ടിപ്പോയി, ഈഹാ ഔഷധം കിട്ടിപ്പോയി. ഇപ്പോ ഉണർന്നു കാണുന്നു, അവൻ നമ്മുടെ മുഴുവൻ ഇനി രക്ഷിക്കുക തന്നെ ചെയ്യും. നീണ്ട വർഷങ്ങൾ പോയത് ഞാൻ അറിഞ്ഞില്ല. എത്രയും വേഗം ഞങ്ങളുടെ ചോലവനം ഞങ്ങളുടേതാകും. ദൂരികളെ ആദ്യം ഉന്മൂലനം ചെയ്യണം. ഞങ്ങളുടെ സ്വൈര്യ ജീവിതം തിരിച്ചു പിടിക്കണം. ചിമ്പൻ വൈദ്യം വരുന്നേ, നമ്മുടെ ചിമ്പൻ വൈദ്യം വരുന്നേ. എവിടെ നമ്മുടെ ലിറ്റിലപ്പൂവിനെ കണ്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചതിലും മിടുക്കനാണ് നീ. തൃപ്തിയായി, എന്റെ അധ്വാനം വെറുതെയായില്ല. അപ്പൂപ്പനെ കാണാൻ കൊതിച്ചിരിക്കുന്നു ഞാൻ.
നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഞാൻ ഇല്ലാതാക്കും. ഈ ഔഷധം അപ്പുവിന് കൊടുക്കാനായി ഇനി എല്ലാവരും ഉടനെ ആയുധ ഗുഹയിലേക്ക് പുറപ്പെടുക. ആ അതാണ് ആയുധ ഗുഹ. ആദ്യം അപ്പു പോയി അതിന്റെ വാതിൽ തുറക്കുക. ഞങ്ങൾ അതിനുശേഷമേ അവിടെ എത്തുകയുള്ളൂ. ശരി, ഞാൻ പോകാം. അപ്പു, മോനെ സൂക്ഷിച്ച്. ഔഷധം ഇത് അപ്പുവിന് കൊടുത്ത് ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു. അപ്പോ എന്റെ എല്ലാ അറിവും അധ്വാനവും ഇതിലുണ്ട്. ഇത് നീ കുടിച്ചാലും നമ്മുടെ ശത്രുക്കളായ ധൂരികളെ ഇല്ലായ്മ ചെയ്യാൻ നിനക്കാവട്ടെ. ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ. ഇനി നിനക്ക് പറക്കാനും നിഷ്പ്രയാസം കഴിയും. നീ ആദ്യം ചോലവനത്തിൽ ചെന്ന് ദൂരികൾ പറിച്ചു കൊണ്ടുപോയ നമ്മുടെ ഈഹാമരം അവിടെ നിന്നും പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് നടുക. ഞാൻ പ്രതീക്ഷിച്ചതിലും എത്രയോ മുകളിലാണ് നീ. നീ ഞങ്ങളുടെ ഭാഗ്യമാണപ്പോ. ഈ ഈഹാമരം ലോകത്തിൽ ഒന്നു മാത്രമേയുള്ളൂ. ഈ മരത്തിന്റെ പഴങ്ങൾ കഴിച്ചാണ് ദൂരികൾ ബലവാന്മാരായി തീർന്നത്. പക്ഷേ നമ്മളെ പോലെ സാധാരണ മൃഗങ്ങളായിരുന്ന ഇവർ ഈ പഴം നേരിട്ട് കഴിച്ചതിലൂടെ ദൂരികളായി മാറുകയും മഹാദുഷ്ടന്മാരായി തീരുകയും ചെയ്തു. ഈ മരം ഇവിടെ വളർന്നു നിന്നാൽ ഇതിന്റെ കാറ്റേറ്റാൽ നാം എല്ലാം പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരും.
ഒരിക്കലും ഇതിന്റെ പഴങ്ങൾ നമ്മൾ കഴിച്ചുകൂടാ. ഐശ്വര്യം തരുന്ന ഈ മരത്തിനെ നമ്മൾ സംരക്ഷിക്കണം. ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കണ്ടുപിടിക്കൂ. ജീവനോടെ വെച്ചിരുന്നു, ഇനി ഞാൻ നിന്റെ ജീവൻ എടുക്കാൻ പോകുന്നു. തയ്യാറായിക്കോ. നിനക്കെന്നെ ഇതുവരെയും മനസ്സിലായില്ലേ മഹാദൂരി? നിന്റെ ഭീഷണി എന്നോട് വില പോവില്ല. എന്നെ കൊന്നാലും ശരി, നിനക്ക് രക്ഷയില്ല മഹാദൂരി. എന്റെ കുട്ടികൾ നിന്നെ തേടി വരിക തന്നെ ചെയ്യും. കാത്തിരുന്നോ? ശരിയാണ്, നിന്റെ കുട്ടികൾ എന്നെ തേടി വന്നിട്ടുണ്ട്. ഈഹാമരം ഇവിടെ നിന്നും പറിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അവൻ ആരായാലും ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. അവനെ പിടിക്കുക തന്നെ ചെയ്യും. കരുതിയിരുന്നോ? എന്ത്? എങ്കിൽ നീ കരുതിയിരിക്കണം മഹാദൂരി. ഞങ്ങൾ ശക്തിയാർജിച്ചതിന്റെ ലക്ഷണം മാത്രമാണത്. എന്റെ കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. തീർച്ച. ഇല്ല ദിരാജൻ, വ്യാമോഹം മാത്രമാണത്. നിനക്കറിയില്ലേ ഞങ്ങളെ തൊട്ട് കളിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല എന്ന്. എന്ന് നിനക്ക് സ്വയം ആശ്വസിക്കാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇതാ ഒരുത്തൻ എത്തിയിരിക്കുന്നു. വേഗം ചെന്ന് അപ്പുവിന് വിവരം കൊടുക്കണം. ബാക്കിയെല്ലാം നേരിൽ. അപ്പു, അപ്പു! അപ്പു! അപ്പു, നമ്മുടെ ഇഹാമരം ഒരു ദൂരി വന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നീ ആരോടാണ് കളിക്കുന്നതെന്ന് അറിയാമോ? അറിയാം. നീ ആരോടാണ് കളിക്കുന്നതെന്ന് നിനക്കറിയാമോ? നിന്റെ കാലനോട്. എടാ, നിനക്കിത്ര അഹങ്കാരമോ? എന്നെ ഞാൻ
ശിക്ഷ ഇപ്പോൾ തന്നെ കൊടുക്കണം. ഒട്ടും താമസിക്കണ്ട, എല്ലാവരും ആയുധങ്ങൾ എടുക്കൂ. അമ്മമാരെ ഒരു പാഠം പഠിപ്പിക്കണം. ആളെയും ജീവനോടെ കാണരുത്. വേഗമാവട്ടെ. ഇനി അവർ അടങ്ങിയിരിക്കില്ല, തീർച്ച. അവർ അടങ്ങിയിരിക്കരുത്. നമുക്ക് യുദ്ധത്തിന് സമയമായി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ പാരമ്പര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. ഇനി വിജയം മാത്രം നമുക്ക് സ്വന്തം. നാം പഴയതുപോലെ ജീവിച്ചു തുടങ്ങും. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെ കണ്ണിലുണ്ണിയായി വളർത്തിയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ യുദ്ധം ഒറ്റയ്ക്ക് നയിക്കും. അതിന് നിങ്ങൾ എന്നെ അനുവദിക്കണം. ആർക്കും ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ ശക്തിക്ക് മുമ്പിൽ ആരും ഒന്നുമല്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ അധിരാജനെ നമ്മൾ നേരിൽ കാണാൻ പോകുന്നു. അതിനായി നിങ്ങൾ എന്നെ യാത്രയാക്കുക. ഞാൻ ഈ യുദ്ധം ജയിച്ച് അധിരാജനുമായി തിരിച്ചു വരും. നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാണ്? നിന്റെ അടുത്തേക്ക് തന്നെ. പിറച്ചുറുക്ക, മറ്റുള്ളവരെല്ലാം എവിടെ? എന്നെ ബോധിച്ചില്ലേ? ആദ്യം എന്നെ തോൽപ്പിച്ചിട്ട് മറ്റുള്ളവരെ തരാം. അതുപോരെ. നിന്നെ തോൽപ്പിക്കുകയോ? നിനക്ക് എന്റെ ഒരു വില പോലും വേണ്ട. എന്നാൽ തോൽപ്പിക്ക്, കാണട്ടെ. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി വന്നു. നിനക്കറിയാമോ, എന്റെ സൈന്യം നിന്നെയും നിന്റെ കൂട്ടരെയും തേടി പോയിരിക്കുകയാണ്. അറിയാം. എന്നിട്ടും നിനക്ക് ഇത്ര അഹങ്കാരമോ? എന്റെ സൈന്യം നിന്നെ ഒഴികെ മറ്റെല്ലാവരെയും യമലോകത്തേക്ക് അയച്ചു കാണും. അല്പം പിശക് പറ്റി മഹാദൂരി നിനക്ക്. യമലോകത്തേക്ക് പോയത് മുഴുവനും നിന്റെ ആൾക്കാരാണ്. ആരും വരില്ല മഹാദൂരി, ഇനി നീ മാത്രമേ ഉള്ളൂ. അധിരാജൻ എവിടെ? എന്നോട് കളിക്കുന്നു.
ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എന്റെ പ്രജകളെ എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം. എത്ര കാലമായി ഞാൻ അവരെയെല്ലാം കണ്ടിട്ട്. പുറപ്പെടാം. അല്ല അപ്പു, മഹാദൂരിയുടെ അവനെ തന്നെയാണ് ഞാനും തിരയുന്നത്. കാണുന്നില്ലല്ലോ. എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. എന്തു ചതിയും ചെയ്യാൻ മടിക്കാത്തവനാണവൻ. സൂക്ഷിക്കണം, മഹാദൂരിയെ കണ്ടുപിടിക്കൂ. ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് കരുതിയോ? മഹാദൂരി, നിന്റെ ആയുസിന് അല്പം കൂടി നീളമുണ്ട്. ഇനിയും നീ കാര്യങ്ങൾ പഠിച്ചില്ല. മഹാദൂരി, നീ എത്ര വിഡ്ഢിയാണ്! നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. നന്നായി ലിറ്റിൽ അപ്പു, വളരെ നന്നായി. ഇനി ഇവന്റെ ശല്യം നമുക്കുണ്ടാവില്ല. ലിറ്റിൽ അപ്പു, നീ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചിരിക്കുന്നു. സോലവനം, നീ നമുക്ക് മാത്രം സ്വന്തം. നീ നമ്മുടെ രക്ഷകനാണ്. അതിരാജൻ, ഈ ഭൂമിയിൽ അനീതി കൊണ്ട് പൊറുതി മുട്ടുന്നവർ ഏറെ. എവിടെയെല്ലാം അനീതിയുണ്ടോ അവിടെയെല്ലാം എത്താൻ എനിക്കാവും. ഇനി എന്റെ ജീവിതം അതിനുള്ളതാണ്. നന്മയുടെ ഭാഗത്ത് ഞാനുണ്ടാവും. നിങ്ങളുടെ പിന്തുണ എനിക്കാവശ്യമാണ്. തീർച്ചയായും വരൂ, നമ്മുടെ പ്രജകളെ കാണാം. അപ്പുവിനെയും അതിരാജിനെയും ഇതേവരെ കണ്ടില്ലല്ലോ. ഇനി അവർക്ക് വല്ലതും സംഭവിച്ചതാവോ? യുദ്ധത്തിന് നമുക്ക് കൂടി പോയാൽ മതിയായിരുന്നു.
ആരും ആശങ്കപ്പെടേണ്ട, അവൻ സമയത്ത് തന്നെ അതിരാജനെയും കൊണ്ട് ഇവിടെ എത്തും. അതാ നമ്മുടെ അപ്പുവും അതിരാജനും, നമുക്കവരെ വരവേൽക്കാം. ഈ കാട്ടിലെ എല്ലാവരോടും ഒരു വാക്ക്, ലിറ്റിൽ അപ്പുവിന്റെ ശ്രമഫലമായി വളരെ ലാഘവത്തോടെ നമ്മൾ വിജയം കൈവരിച്ചിരിക്കുന്നു. നമ്മുടെ രാജാവായ അതിരാജൻ മോചിതനായിരിക്കുന്നു. അതോടൊപ്പം ഈ നമ്മളും. മഹാപ്രജകളെ, നിങ്ങളെ വീണ്ടും കണ്ടതിൽ നാം അതീവ സന്തുഷ്ടനാണ്. അതിന് കാരണക്കാരൻ നമ്മുടെ ലിറ്റിൽ അപ്പുവാണ്. അപ്പുവിന് എൻ്റെ അഭിനന്ദനങ്ങൾ. അപ്പുവിനെ വളർത്തി വലുതാക്കിയ നിങ്ങൾക്കും, അതിലുപരി അപ്പുവിനെ മഹാശക്തിമാനാക്കിയ ചിമ്പൻ വൈദ്യനും എൻ്റെ കൂപ്പുകൈ. ഈ കാട് ഇനി അപ്പു തന്നെ ഭരിക്കട്ടെ. സ്നേഹത്തിനും പരിചരണത്തിനും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. പക്ഷേ രാജ്യം ഭരിക്കുവാൻ എനിക്കാവില്ല. നന്നായി ഭരിക്കാൻ അറിയാവുന്ന അതിരാജൻ നമ്മോടൊപ്പമുണ്ട്. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഒരാളായി. എന്നാൽ എവിടെയെല്ലാം അക്രമവും അനീതിയും നടക്കുന്നുണ്ടോ അവിടെ അതിനെ എതിർക്കാൻ ഏത് നേരത്തായാലും ഞാൻ ഉണ്ടാവും. എനിക്ക് ആ ജോലി മതി. അതിന് നിങ്ങളുടെ പിന്തുണ എനിക്ക് വേണം. മാത്രമല്ല, ഇനി എനിക്കെൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കണം. ഞാൻ എങ്ങനെ ഈ കാട്ടിലെത്തി? ആരാണിതിന് കാരണക്കാർ? എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തു സംഭവിച്ചു? അതെനിക്കറിയണം. കുറേ കാര്യങ്ങൾ ഗരുവിനറിയാം. എല്ലാം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അപ്പുവിന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എന്താ?